യന്ത്രമുപയോഗിച്ചുള്ള വായന. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ അക്ഷരങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ വായിച്ച് കേൾക്കുവാൻ കഴിയും. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് പോലുള്ള അക്ഷരങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. ഇത് ഈ സോഫ്റ്റ്വെയർ ഉള്ളത് അപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിലെ ജി സ്പീക്കർ എന്ന ഈ സോഫ്റ്റ്വെയറാണ്. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്യാം. വെൽക്കം ഇൻ ജി സ്പീക്കർ എന്നിവിടെ എഴുതിയത് കൊണ്ടാണ് അത് വായിച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ശേഷം ഈ കാണുന്ന ഭാഗം നമുക്ക് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി എഡിറ്റിൽ സെലക്ട് ഓൾ, അതുപോലെ എഡിറ്റിൽ കോപ്പി ചെയ്തതിന് ശേഷം ജി സ്പീക്കറിൽ ഇവിടെ നമുക്ക് എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളെല്ലാം ഇവിടെ ഈ ജി സ്പീക്കറിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ താഴെയുള്ള പ്ലേ ബട്ടണിൽ അമർത്തുക. ഇത് നമുക്ക് വായിക്കുന്ന സമയത്ത് ആദ്യം കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ശബ്ദം മെയിൽ ശബ്ദമാണ്, നമുക്ക് വേണമെങ്കിൽ ഫീമെയിൽ ആക്കാം. അതുപോലെ ഈ സംസാരത്തിൻ്റെ സ്പീഡ് നമുക്ക് കുറച്ച് കുറക്കാം, അതുപോലെ ഡിലേ ഒന്നുകൂടെ കൂട്ടാം. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ പിച്ചും നമുക്ക് കുറക്കാം. ഈ രൂപത്തിൽ നമുക്ക് ജി സ്പീക്കർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് വലിയ ഒരു ടെക്സ്റ്റൊക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തത് വായിക്കാൻ ഇത് സഹായിക്കും. കണ്ണു കാണാത്ത ആളുകൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും അതുവഴി അവർക്ക് കമ്പ്യൂട്ടർ അനായാസം ഉപയോഗിക്കുവാനും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ പല ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണിലൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട്, കമ്പ്യൂട്ടറിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ നമുക്ക് കണ്ണു കാണാത്ത ആളുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ നന്നായി ഉപയോഗിക്കുന്ന പല ആളുകളും ഇന്ന് ഉണ്ട്. ഇനി മറ്റൊന്ന്, ഇവയുടെ അക്ഷരങ്ങളുടെ ഫോണ്ട് അഥവാ മലയാളം വിവിധ തരത്തിലുള്ള ഫോണ്ടുകൾ. ഇവിടെ ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് നമുക്ക് കാണാം രചന എന്ന ഫോണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഫോണ്ട് ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി അക്ഷരം സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ ക്യാരക്ടർ മെനുവിൽ പോയി കഴിഞ്ഞാൽ, ഫോണ്ട് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫാമിലി വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്നും അതുപോലെ സി ടി എൽ ഫോണ്ട് എന്നും കാണാം. ഇവിടെ താഴെയാണ് മലയാളം ഫോണ്ടുകൾ വരിക. ഇവിടെ ഇപ്പോഴിത് നൽകിയിട്ടുണ്ട് ചിരുത എന്ന്. ഇവിടെ നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മൾ ആരോഗ്യം ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ മാറ്റാം. അപ്പോൾ പുതിയ ഒരു ഫോണ്ട് ചിലങ്ക എന്ന ഫോണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് സൈസും വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കര എന്ന രചന ഫോണ്ടായിരുന്നു, ചിരുത എന്നുള്ളത് ചിലങ്ക ഫോണ്ടാണ്. അതുപോലെ നമുക്ക് സിതാര എന്ന് സെലക്ട് ചെയ്ത് ഫോർമാറ്റിൽ ക്യാരക്ടറിൽ പോയി ഒന്ന് മാറ്റി നോക്കാം. സിതാര ചിലങ്ക സ്റ്റൈല്. ഇത് ലോ വിവിധ തരം സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാം. ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഇവ ഉണ്ടാവുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തങ്ങളായ സ്റ്റൈലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മലയാളം ഫോണ്ടുകളുടെ സ്റ്റൈലുകൾ നമുക്ക് കൊടുക്കാം. കൃത്യമായി മലയാളം ഫോണ്ടുകൾ മനസ്സിലാക്കുന്നത് ക്യാരക്ടറിൽ പോയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ആ ഫോണ്ടുകൾ മനസ്സിലാക്കി അത് നൽകാവുന്നതാണ്. ഇത് ബോൾഡ് തുടങ്ങി വിവിധ സ്റ്റൈലുകൾ നമുക്ക് ഈ തരത്തിൽ നൽകാം. ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പോലെ തന്നെ മലയാളത്തിലും വിവിധ ഫോണ്ടുകൾ ലഭ്യമാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോട്ടീസുകൾ തയ്യാറാക്കാനും എല്ലാം ഇനി മലയാളം ഭാഷ തന്നെ ഉപയോഗിക്കാം. ഇവക്ക് നിറം നൽകാം,
സാധാരണ മറ്റ് ഇംഗ്ലീഷ് ഫോണ്ടുകൾക്ക് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഭാഷക ഫോർമാറ്റിൽ ക്യാരക്ടറിൽ തന്നെ ഫോണ്ട് എഫക്ട്സിൽ പോയാൽ അക്ഷരങ്ങളുടെ നിറം മാറ്റാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത്തരത്തിൽ നോട്ടീസുകളും കത്തുകളും കവിതകളും എല്ലാം ഇനി നിങ്ങളുടെ ഭാഷകളിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം.